ഹായ്, ഞാനിപ്പോൾ ജർമ്മനിയിലാണ് കേട്ടോ. ജർമ്മനിയിലെ ഉംലു എന്ന് പറഞ്ഞ സിറ്റിയില് അവിടുത്തെ കുറെ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില്. അവിടുത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടുത്തെ ഒരു മെയിൻ പള്ളി തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് ഈ ഉംലു സിറ്റിയിലെ ഈ പള്ളി. പള്ളി മാത്രമല്ല കേട്ടോ അവിടുത്തെ കാഴ്ചകൾ, സിറ്റി തന്നെ വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു സിറ്റിയാണ്. അത്ര പഴയ സിറ്റി ഒന്നും അല്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റി. എന്തായാലും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സിറ്റിയാണ് കേട്ടോ. യാദർശികമായിട്ടാണ് ഞാൻ ഈ സിറ്റി കാണപ്പെട്ടത്. ഹൈവേയിലൂടെ പോയപ്പോ നല്ല ഉയരം കൂടിയ ഒരു പള്ളി കണ്ടു. അങ്ങനെയാണ് നമ്മൾ യൂറോപ്പിലൊക്കെ വന്നതിന് ശേഷം മാക്സിമം സ്ഥലങ്ങളൊക്കെ പോയി കാണാറുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന രീതിയിലെല്ലാം അവസരങ്ങളെല്ലാം തന്നെ അത്യാവശ്യം മുതലാക്കാറുണ്ട്. പോകാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം പോയി കാണും. നിങ്ങളും യൂറോപ്പിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി കാണണം കേട്ടോ. പലപ്പോഴും നമുക്ക് ഹൈവേകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ എന്താണ് ആ രാജ്യത്തിന്റെ ഭംഗി ശരിക്കും മനസ്സിലാകാറില്ല. ഓരോ സിറ്റിയിലും ഇറങ്ങുക അല്ലെങ്കിൽ ഗ്രാമങ്ങളിലൂടെയൊക്കെ നടന്നാൽ മാത്രമാണ് ശരിക്കും യൂറോപ്പ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഹൈവേയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരേപോലെയാണ് എല്ലാ കൺട്രിയും തന്നെ. ഉള്ളിലേക്കൊക്കെ അല്ലെങ്കിൽ ഓരോ സിറ്റിയിലേക്കൊക്കെ ഇറങ്ങിയാൽ മാത്രമാണ് ആ നാടിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ഈ പള്ളിയുടെയൊക്കെ ചരിത്രം നോക്കുകയാണെങ്കിൽ 300 കൊല്ലം കൊണ്ടോ 400 കൊല്ലം കൊണ്ടൊക്കെ ആണ് ഈ പള്ളിയുടെ ഒരു കൺസ്ട്രക്ഷൻ ഇവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് പള്ളിക്കൊക്കെ അത്യാവശ്യം നല്ല പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കുറേ ഏരിയ നശിച്ചു പോയിട്ട് ഇവർ വീണ്ടും പണിതുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ കൊല്ലങ്ങളായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന സ്കാഫോൾഡിംഗ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബിലുണ്ട്. നമ്മൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ ഒട്ടുമിക്ക കൺട്രികളിലും ഇങ്ങനെ ഓരോ വലിയ വലിയ പള്ളികൾ ഉണ്ട് എന്ന് തോന്നുന്നു. പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് വലിയ വലിയ പള്ളികൾ. അതും വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച വളരെ പഴയ പള്ളികൾ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. ഞാൻ ഈ സിറ്റിയിൽ വന്നത് ഏകദേശം രാവിലെ ആയിരുന്നു. 7 മണിയോടുകൂടിയായിരുന്നു ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഈ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു ആളുകള് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒരു യാത്രയില്. നമ്മള് വണ്ടിയും കൊണ്ടൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. പാർക്കിങ്ങുള്ള സ്പേസ് കിട്ടല് വളരെ കുറവാണ്. എന്നാൽ കിട്ടിയാൽ തന്നെ പെയ്ഡ് പാർക്കിംഗ് ആയിരിക്കും. നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് സംവിധാനം എന്ന് അറിയാത്ത കാരണം കൊണ്ട് നമ്മളിങ്ങനെ സിറ്റികളിലൊന്നും അധികം നേരം സ്പെൻഡ് ചെയ്യാറില്ല. പെട്ടെന്ന് തന്നെ വന്ന് കാര്യങ്ങൾ കാണും, അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് പൊതുവെ ചെയ്യാറ്. ജർമ്മനി കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഉംലു സിറ്റിയിലെ കാഴ്ചകൾ. നമ്മൾ അധികം നേരമൊന്നും ഇവിടെ ചെലവഴിച്ചില്ല. അപ്പോൾ പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.